ഹലോ, ഇന്ധനവില സെഞ്ചുറിയും താണ്ടി സാധാരണക്കാരുടെ നെഞ്ചിലെ തീകളൊന്നായി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഓരോരുത്തരും ഈ വില ഇന്ന് കുറയും നാളെ കുറയും എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഇത് കൂടുന്നത്. അല്ലാതെ കുറയുന്ന ലക്ഷണവുമില്ല. സമരം ചെയ്ത് ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ നേടിയിട്ടുള്ളവരാണ് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നത്. എന്നാൽ ഇന്ധനവില കുറവിനെതിരെയുള്ള സമരങ്ങളൊക്കെ ഒരു പരിധിവരെ യാതൊരു മാറ്റവും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പെട്രോൾ വില വെല്ലുവിളിയായിരിക്കുന്ന ഈ സമയത്ത് ചില പ്രാക്ടിക്കൽ സൊല്യൂഷനിലൂടെ എങ്ങനെ മാക്സിമം ഇന്ധന ചെലവ് ചുരുക്കാം, അതിനുള്ള കുറച്ച് വഴികളുമായിട്ടാണ് ഇന്ന് ടോക്ക് സ്പീഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഫസ്റ്റ് വൺ ഈസ് ചെക്ക് യുവർ ടയർ പ്രഷർ. നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷന്റെ പഠന പ്രകാരം ടയർ പ്രഷർ വാഹനത്തിന്റെ ഫ്യൂവൽ എഫിഷ്യൻസിയിൽ വ്യക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്തുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഇൻഫ്ലേറ്റഡ് ആയി കീപ്പ് ചെയ്യുന്ന ടയറുകൾ 0.6% മുതൽ 3% വരെ ഫ്യുവൽ എഫിഷ്യൻസി നൽകുന്നതാണ്. കറക്റ്റ് PSI നിന്നും താഴെ പോകുന്ന 1 PSI പ്രഷറിന് ഫ്യുവൽ എഫിഷ്യൻസിയുടെ 0.2% റിഡക്ഷൻ വരെ സംഭവിക്കാം. ടയർ പ്രഷർ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നതിന് ഔട്ട്സൈഡ് ടെമ്പറേച്ചറും വെതറും നിർണായകമായ സ്വാധീനം ചെലുത്തുന്നവയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് മാറ്റം സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ചും തണുപ്പ് ചൂട് അധികമാകുന്ന കാലാവസ്ഥയിൽ നമ്മുടെ വാഹനങ്ങളിലെ ടയർ പ്രഷർ ചേഞ്ച് ആവും. അപ്പോൾ ഏതൊരു കാലാവസ്ഥയിലും ടയർ പ്രഷർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസിയിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെക്ക് ദി ഓക്സിജൻ സെൻസർ. 1980 ശേഷം നിർമ്മിച്ചിട്ടുള്ള ഏതൊരു വാഹനത്തിലും ഓക്സിജൻ സെൻസർ അടങ്ങിയിട്ടുണ്ടാകും. എഞ്ചിനിൽ നിന്ന് പുറന്തള്ളുന്ന എക്സോസ്റ്റ് ഗ്യാസിലെ ഓക്സിജന്റെ എമൗണ്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഈ സെൻസറിന്റെ ധർമ്മം. കത്താതെ പോകുന്ന ഈ ഓക്സിജന്റെ എമൗണ്ട് കണ്ടെത്തി അത് കമ്പ്യൂട്ടറിന് നൽകി കറക്റ്റ് എയർ ഫ്യുവൽ റേഷ്യോ എഞ്ചിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഈ O2 സെൻസറുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു മോശമായ O2 സെൻസർ ശരിയായ ഡേറ്റ നൽകുന്നതിൽ പരാജയപ്പെട്ടേക്കാം. അത് എഞ്ചിനുള്ളിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ ബാധിക്കും, ഫ്യുവൽ എഫിഷ്യൻസിയെയും അത് ബാധിക്കും. ഈ സെൻസർ പരിശോധിക്കുമ്പോൾ അത് മോശമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിപ്പയർ ചെയ്യുക. ഏകദേശം 40% ഫ്യുവൽ എഫിഷ്യൻസി ബെറ്റർ ആക്കാൻ ഈ ഒരു പ്രവൃത്തിയിലൂടെ സാധിക്കുന്നതാണ്. അടുത്തത് മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ചൂസ് സ്മൂത്ത് റോഡ്സ്. ഈ ഒരു കാര്യം നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, സർക്കാർ കൂടി വിചാരിക്കണം. നമുക്കറിയാം നമ്മുടെ റോഡുകളുടെ അവസ്ഥ. കുണ്ടും കുഴിയും അനാവശ്യ ഹമ്പുകളും ഒക്കെ ആയിട്ട് ആസ്വദിക്കേണ്ട ഡ്രൈവിങ്ങിൽ ഒരു പോർക്കളമാക്കുന്നതിൽ നമ്മുടെ റോഡുകൾക്ക് വ്യക്തമായിട്ടുള്ളൊരു പങ്കാണുള്ളത്. ഒരു മോശമായ സർഫേസിലൂടെ വണ്ടി എടുത്തു പോകുമ്പോൾ നമ്മുടെ വണ്ടിക്ക് കൂടുതൽ കൈനറ്റിക് എനർജി ഉപയോഗിക്കേണ്ടി വരും. നമുക്കറിയാം കൂടുതൽ പെട്രോൾ കത്തുന്നത് ലോ ഗിയർസിലായിരിക്കും. അത് നമ്മുടെ ഫ്യുവൽ ടാങ്കിൽ നിന്നുമായിരിക്കും ഈടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ പെട്രോൾ കത്തും. മോശം സർഫേസിലൂടെ ടോപ്പ് ഗിയർ ഇട്ട് വണ്ടി ഓടിക്കാൻ ആരും തയ്യാറാവില്ലല്ലോ. അത് കൂടുതൽ ചിലവുകൾക്ക് കാരണമാകും. അതുപോലെ ഗതാഗത കുരുക്കും സമാനമായ പ്രശ്നമാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൻ ട്രാൻസ്പോർട്ടേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ UMTRI പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ഗതാഗത കുരുക്ക് വാഹനത്തിന്റെ ഇന്ധനക്ഷമതയെ 20 മുതൽ 40% വരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇത് രണ്ടും നമ്മൾ മാത്രം വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ. പക്ഷേ നമ്മുടെ പണം നഷ്ടമാകുന്ന കാരണങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നാലാമത്തെ കാര്യത്തിലേക്ക് കടന്നേക്കാം, റൈറ്റ് ചോയ്സ് ഓഫ് വെഹിക്കിൾ. ഇനി വാഹനം തിരഞ്ഞെടുക്കുന്നവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത് കേട്ടോ. നിങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് വാഹനം തിരഞ്ഞെടുക്കുക. നിലവിലെ അവസ്ഥയിൽ ഒരു ഡെയിലി ബേസിസിലെ ദീർഘദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമായത് ഗ്യാസോലിൻ എഞ്ചിനുകളും ചെറിയ ദൂരങ്ങൾക്ക് ഇലക്ട്രിക് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഫ്യുവൽ യൂസ് ചെയ്യുന്ന വാഹനങ്ങളുമായിരിക്കും വളരെ ബെറ്റർ. അതുപോലെ ദീർഘദൂര യാത്രകൾക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വാഹനങ്ങളും കൂടുതൽ ഫ്യുവൽ ഇക്കണോമി നൽകുന്നവയാണ്. പക്ഷേ ഒരു വാഹനം സ്വന്തമാക്കുക എന്നത് പലരുടെയും സ്വപ്ന സാക്ഷാത്കാരങ്ങളിലൊന്നാണ്. തിരഞ്ഞെടുക്കുന്ന വാഹനം ഏതായിരിക്കണം എന്നതിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. എന്നാൽ കോസ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന ഘടകം തള്ളിക്കളയാനാകാത്ത ഒരു കാര്യമാണ്. പൊതുവേ നമ്മൾ ഇന്ത്യൻസ് കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ സേഫ്റ്റിയേക്കാൾ മൈലേജിനും കോസ്റ്റ് ഓഫ് ഓണർഷിപ്പിനും പ്രാധാന്യം കൊടുക്കുന്ന വാഹനങ്ങളിലും സെയിൽസ് ചാർട്ടിലെ മുൻനിരയിൽ നിൽക്കുന്നത് ഇപ്പോഴും. അടുത്തത് നമ്മൾ അഞ്ചാമത്തെ കാര്യത്തിലേക്ക് പോവുകയാണ്. പെട്രോൾ സ്പീഡ് ഫ്രണ്ട്സ്, ഫ്യുവൽ അറ്റ് നൈറ്റ് ഓർ ഇയർലി മോർണിംഗ്. ഇതൊരു ടാക്ടിക്സ് ആണ് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, രാത്രിയിലും അതുപോലെ ഏർലി മോർണിംഗിലും പൊതുവെ ചൂട് കുറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ടെമ്പറേച്ചർ കൂടുന്തോറും ഓയിൽ എക്സ്പാൻഡ് ആവും. ചൂടുള്ള സമയത്ത് ഫ്യുവൽ ഫില്ല് ചെയ്യുന്നത് കുറഞ്ഞ എനർജി ജനറേഷന് കാരണമാകും. നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചൂടുള്ള സമയത്ത് ഫ്യുവൽ കത്തും. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് അതിരാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെയാണ് കേട്ടോ. ഇനി ഫിൽ ഫ്യുവൽ വെൻ ഹാഫ് ടാങ്ക് എംപ്റ്റി.
നിങ്ങളുടെ ഫ്യൂവൽ ടാങ്ക് പകുതിയായിരിക്കുമ്പോൾ നിറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടാക്ടിക്സുകൾ ഒന്നെന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യേണ്ടതിന് ഒരു ശാസ്ത്രീയ കാരണമുണ്ട്. നിങ്ങളുടെ ടാങ്കിൽ കൂടുതൽ ഫ്യൂവൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ശൂന്യമായ സ്ഥലത്ത് വായു കുറവായിരിക്കും. വായുവുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ ഇന്ധനം വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നു. ഇപ്പോൾ ഫ്യൂവൽ സംഭരണ ടാങ്കുകൾക്ക് ഇന്റേണൽ ഫ്ലോട്ടിംഗ് റൂഫ് ഉണ്ട്. ഈ മേൽക്കൂര ഫ്യൂവൽ അവയുടെ അറ്റ്മോസ്ഫിയർ എന്നിവയ്ക്കിടയിലുള്ള സീറോ ക്ലിയറൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതിനാൽ ഇത് ബാഷ്പീകരണം കുറയ്ക്കുന്നു. പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുമ്പൊരു വീഡിയോ നമ്മൾ ടോപ്പ് സ്പീഡ് ചെയ്തിരുന്നു കേട്ടോ ഫ്രണ്ട്സ്, ടോപ്പ് സ്പീഡ് ഫ്രണ്ട്സിനായിട്ട്. അതിലെ ചില കാര്യങ്ങളിൽ പലർക്കും എതിരഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പമ്പുകളിൽ ജോലി ചെയ്യുന്ന പല ആളുകളും ആ വീഡിയോ തെറ്റായ രീതിയിലാണ് മനസ്സിലാക്കിയതെന്ന് തോന്നുന്നു. ആരെയും ബ്ലെയിം ചെയ്യാനോ ഹർട്ട് ചെയ്യാനോ ഒന്നും വേണ്ടിയല്ല ടോപ്പ് സ്പീഡ് ആ ശ്രമം നടത്തിയത്. ഒരിക്കലും എല്ലാ പമ്പുകാരും തട്ടിപ്പ് നടന്നവരാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിരവധി പമ്പുകളിലെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ടോക്ക് സ്പീഡ് ആ വീഡിയോ പ്രേക്ഷകർക്കായിട്ട് തയ്യാറാക്കിയത്. ഓക്കെ, പെട്രോൾ പമ്പ് ബേസ് ചെയ്തിട്ടുള്ള തട്ടിപ്പുകൾ പലതും ഇന്ന് റെസ്ട്രിക്റ്റഡ് ആണ്. എന്നാൽ ചില പമ്പുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള ചില പമ്പുകളിൽ, അവയിൽ പലതും ഇപ്പോഴും അരങ്ങേറുന്നുണ്ട്. ഉയർന്ന വില കൊടുത്ത് പെട്രോൾ അടിക്കുമ്പോൾ അതിൽ നല്ല ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ പലരും ഉപജീവനം നടത്തുന്ന, പഠനത്തിൻ്റെ ഇടയിലെ വരുമാന മാർഗമായും ആശ്രയിക്കുന്നതിനാണ് പമ്പിൽ പണിയെടുക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാവരെയും സംശയത്തിൻ്റെ നിഴലിൽ കാണരുത് എന്ന് താഴ്മയായിട്ട് ടോക്ക് സ്പീഡ് എല്ലാ പ്രേക്ഷകരോടും, ടോക്ക് സ്പീഡിൻ്റെ പ്രേക്ഷകരോട് അപേക്ഷിക്കുകയാണ്. അടുത്ത സെവൻത് വണ്ണിലേക്ക് നമ്മൾ പോവുകയാണ്. ക്ലിയർ ഓഫ് അൺവാണ്ടഡ് ഐറ്റംസ് ഫ്രം ദി കാർ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാറിൽ ഉൾപ്പെടുത്തുന്നത് ഫ്യൂവൽ എഫിഷ്യൻസിയെ ബാധിക്കുന്ന ഘടകങ്ങളിലൊന്നാണ്. വാഹനത്തിൻ്റെ ഭാരത്തിന് പുറമെ ക്യാരി ചെയ്യുന്ന എക്സ്ട്രാ 1 കിലോയ്ക്ക് വരെ എക്സ്ട്രാ ഫ്യൂവൽ കത്തുന്നതാണ്. അത് വണ്ടിയുടെ മൈലേജിനെ ബാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് കൂടുതൽ ഭാരമുള്ള വസ്തുക്കൾ പരമാവധി നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, റീപ്ലേസ് സ്പാർക്ക് പ്ലഗ്സ്. സ്പാർക്ക് പ്ലഗുകൾ കറക്റ്റ് ഇൻ്റർവെൽസിൽ റീപ്ലേസ് ചെയ്യുന്നത് വഴി മൈലേജിൽ മാത്രമല്ല വാഹനത്തിൻ്റെ എൻജിൻ പെർഫോമൻസ് ഔട്ട്പുട്ട് മൊത്തത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഗുണം ചെയ്യും. പെട്രോൾ വാഹനങ്ങളിലാണ് സ്പാർക്ക് പ്ലഗ്സുകൾ വരുന്നത്. കമ്പഷൻ ഓൺ ആക്കുന്നത് സ്പാർക്ക് പ്ലഗിൽ നിന്നുള്ള സ്പാർക്ക് നിന്നുമാണെന്ന് നിങ്ങൾക്കറിയാലോ. ഫോൾ കണ്ടീഷനിലുള്ള സ്പാർക്ക് പ്ലഗ് പെർഫോമൻസിനെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അടുത്ത നയൻത് വണ്ണേ, സർവീസ് യുവർ കാർ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. സ്പാർക്ക് പ്ലഗ് മാത്രമല്ല, ഒരു വാഹനത്തിൻ്റെ എല്ലാ അവയവങ്ങളും വളരെ പ്രധാനപ്പെട്ടവയാണ്. ഏതെങ്കിലും ഒന്ന് മോശമായാൽ അത് വാഹനത്തിൻ്റെ മുഴുവൻ പെർഫോമൻസിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഇൻ്റർവെല്ലുകളിൽ വാഹനം തീർച്ചയായിട്ടും സർവീസ് ചെയ്തിരിക്കണം. പലരുടെയും ഒരു ശീലമാണ് ആദ്യത്തെ ഫ്രീ സർവീസുകൾ കറക്റ്റായിട്ട് ചെയ്യിച്ചിട്ട് അതിനുശേഷം പെട്ടെന്ന് കടന്നു വരുന്ന കംപ്ലൈൻറ്റുകൾ അല്ലാതെ മറ്റുള്ള മെയിൻ്റനൻസുകൾ അവഗണിക്കുക എന്നുള്ളത്. ചിലർ കംപ്ലൈൻറ്റുകൾ വന്നാലും അത് കാര്യമാക്കാതെ ഓടിച്ച് വാഹനം വഴിയിൽ കിടക്കുന്ന അവസ്ഥ വന്നാൽ മാത്രമായിരിക്കും വർക്ക്ഷോപ്പുകൾ കയറ്റുന്നത്. ഒരു കാര്യം ഓർക്കുക, കറക്റ്റായിട്ട് വാഹനം സർവീസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വഴിയിൽ കിടക്കേണ്ട അവസ്ഥ വരില്ല. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മൈലേജ് ഫിഗർ എല്ലായ്പ്പോഴും ലഭിക്കുന്നതിനായിട്ട് കറക്റ്റ് ഇൻ്റർവെൽസുകളിൽ സർവീസ് മെയിൻ്റനൻസിനും അതുപോലെ ആവശ്യമായ റീപ്ലേസുകളൊക്കെ ചെയ്യുക. ഇനി ഫ്യൂവൽ ടൈംസ് സ്റ്റാർട്ട് ആൻഡ് സ്മാർട്ട് ഷിഫ്റ്റിംഗ്. ഒരു വാഹനം മാക്സിമം കുറച്ച് തവണ മാത്രം സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കുക. ഒരു ദിവസം തന്നെ ഒരുപാട് തവണ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും നമ്മളല്ലേ. ഇങ്ങനെ ഒരുപാട് തവണ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതൽ ഫ്യുവൽ കൺസംപ്ഷന് കാരണമാകും. ഇത് കൂടുതലായി ചെയ്യുന്ന ഒരാൾ നിങ്ങളെങ്കിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. മാത്രമല്ല ഗിയർ ഷിഫ്റ്റിന് കൂടി സ്മാർട്ടായി ചെയ്യുക. കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് നടത്തുമ്പോഴും ലോവർ ഫ്യുവൽ കൺസംപ്ഷൻ മാത്രമായിരിക്കും എഫക്ട് ചെയ്യുക. ഓക്കെ, മാക്സിമം എക്കണോമി മീറ്റ് ചെയ്യുന്ന സ്പീഡ് ലിമിറ്റ് മാത്രം വാഹനം ഓടിക്കുക. ഓക്കെ, സ്പീഡ് റെസ്ട്രിക്ഷൻ സെറ്റ് ചെയ്യുക. അഗ്രസീവ് ആയിട്ടുള്ള ഡ്രൈവിംഗ് നടത്താതിരിക്കുക. ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ നിലവിലുള്ള വാഹനത്തിലും ഭാവിയിൽ സ്വന്തമാക്കാൻ പോകുന്ന വാഹനത്തിലും ഏറ്റവും മികച്ച മൈലേജ് ഫിഗർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അത് ടോപ്പ് സ്പീഡ് നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ മൈലേജും അതുവഴി നിങ്ങളുടെ പണവും സേവ് ആയിട്ടുണ്ടെങ്കിൽ എത്ര വൈകിട്ടാണെങ്കിലും ടോപ്പ് സ്പീഡിൻ്റെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് പങ്കുവയ്ക്കണം കേട്ടോ. ഞാൻ കഥക്കഥ കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമായിരിക്കും ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കൂടി കാണാൻ ടോപ്പ് സ്പീഡിൻ്റെ ചാനൽ സന്ദർശിക്കുക. മറ്റൊരു വീഡിയോ മറ്റു വരുന്നവരേക്കും കാത്തിരിക്കുക. അപ്പോൾ സ്റ്റേ ട്യൂൺ, ടോപ്പ് സ്പീഡ് യൂട്യൂബ് ചാനൽ ഫോർ ദി ലേറ്റസ്റ്റ് ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.